അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഹിറ ഗുഹയിലെ സംഭവ വികാസങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പത്നി ബീവി ഖദീജയെ അറിയിച്ചു. ശ്രദ്ധിച്ചു കേട്ട ഖദീജ ബീവി തൻ്റെ പിതൃപുത്രനും തൗറാത്ത് ഇഞ്ചിയിൽ പണ്ഡിതനുമായ വറഖത്ത് ഇബ്നു നൗഫലിനെ സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. കേട്ട വറഖത്ത് ഖദീജ ബീവിയെ വിളിച്ചു, ഇങ്ങനെ പറഞ്ഞു: യാ ഖദീജ, ലഖദ് ജാഅഹു നാമൂസുൽ അക്ബറു ലദി കാന യതി മൂസ. ഓ ഖദീജ, മുഹമ്മദിന് സമീപം വന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ സമീപിച്ച അതേ അന്നാമൂസുൽ അക്ബർ ജിബ്രീൽ അലൈഹി ഇസ്ലാം മലക്കാണ്. ഈ മുഹമ്മദ് നിശ്ചയം ഈ ഉമ്മത്തിൻ്റെ പ്രവാചകനാണ്. അദ്ദേഹത്തോട് സമാധാനത്തോടെ ഉറച്ചുനിന്ന് പ്രവർത്തിക്കാൻ അറിയിക്കുക. തിരുനബി പതിവ് പോലെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടക്ക് വറഖത്ത് ഇബ്നു നൗഫലിനെ നേരിൽ കണ്ടു. നബിയോട് കാര്യങ്ങൾ അന്വേഷിച്ച വറഖത്ത് നബിയെ അറിയിച്ചു: ഇന്നക ല നബിയു ആദിയിൽ ഉമ്മ, നിശ്ചയം നിങ്ങൾ ഈ ഉമ്മത്തിലെ പ്രവാചകനാണ്. നിങ്ങൾക്ക് വന്നത് നാമൂസുൽ അക്ബർ ജിബ്രീൽ അലൈഹിസ്സലാം മലക്കാണ്. നിങ്ങളെ ജനങ്ങൾ കളവാക്കാനും ദ്രോഹിക്കാനും തയ്യാറായേക്കും. നാട്ടിൽ നിന്ന് നാട്ടി പുറത്താക്കിയേക്കും. യുദ്ധങ്ങൾ ചെയ്യാൻ വരെ അവർ മുന്നോട്ട് വരും. അന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങളെ സഹായിക്കുകയും നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണകളും നൽകുമെന്ന് അറിയിച്ചു. തൻ്റെ തലയിൽ ചുംബിച്ചു തിരുനബിയെ യാത്രയാക്കി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.